tinggal gak habis. മനസ്സിലായി കാണുമല്ലോ. അതെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു 100K എന്ന ഒരു വലിയൊരു സംഭവം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നും അങ്ങനെ ഇല്ല, നമ്മൾ ചെറിയൊരു ആഘോഷം, കേക്ക് കട്ടിങ് അങ്ങനെയൊന്നും ഇപ്പൊ തൽക്കാലം വേണ്ടാന്ന് വെച്ചു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ തൽക്കാലം ചെറിയൊരു മധുരം എല്ലാവർക്കുമായിട്ട് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ നിവൃത്തിയില്ല, കാരണം അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ചെറിയൊരു മധുരം നമ്മളിവിടെ എല്ലാവർക്കുമായിട്ട് പ്രസന്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും, നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം പങ്കുചേരുക അല്ലെ. ആ പിന്നെ എടുത്തു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ചെറു മധുരം ഈ രീതിയിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുവാണല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് സമർപ്പിക്കുകയാണ് കേട്ടോ. അതില് ഒരു പീസ് ഇതെന്താണെന്ന് എല്ലാരും കണ്ടായിരുന്നോ? ഇത് ചെയ്തിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് ആണ് കേട്ടോ, എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല ഇത്. അതെ, അതും കൂടി പറഞ്ഞേക്കാം. അപ്പൊ പൈനാപ്പിള് ചെറിയ സ്ലൈസ് ആയിട്ട് നമ്മൾ മുറിച്ചിട്ട് അതിന്റെ മോളില് ഒരു ചീസിന്റെ പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മോളില് ഒരു ചെറിയുടെ പീസ് വെച്ചിട്ട് മറ്റേ ടൂത്ത് പിക്ക് ഇല്ലേ, അത് വെച്ച് കുത്തിയിരിക്കുന്നതാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ഒരു ചെറിയൊരു മിനി ഡെസേർട്ട് ഒക്കെ പോലത്തെ ഒരു സംഭവമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോ അതാണ് നമ്മൾ ഇത്തവണ വെറൈറ്റി ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡിസൈനിങ് എല്ലാം അപ്പയാ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ 1 lakh എന്നുള്ള ഈ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് എന്ന ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. അപ്പോ ഹാർഡ് വർക്കിലൂടെയും ഭാഗ്യത്തിലൂടെയും ദൈവാനുഗ്രഹത്തിലൂടെയും നിങ്ങളുടെ സപ്പോർട്ടുകളിലൂടെയൊക്കെയാണ് നമുക്ക് ഇത് സാധിച്ചത്. ഇനിയും ഇനിയും ഒരുപാട് നമുക്ക് ഇനിയും ഇനിയും കടന്നു പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുക. ആദ്യം ഒരു പീസ് എടുത്താകുമ്പോ എല്ലാവർക്കും കൊടുക്കും, പ്രേക്ഷകർക്ക് ആദ്യം കൊടുക്കും. പ്രേക്ഷകർക്ക് ഇപ്പൊ ഈ രീതിയിൽ കഴിക്കാൻ കൊടുക്കാൻ പറ്റുവാണല്ലോ. ഇനിയിപ്പൊ ഞങ്ങള് കഴിക്കാട്ടെ പതുക്കാം. അതെ അതെ, ആദ്യത്തെ പീസ് ആർക്കും അമ്മ കൊടുക്കും. ആദ്യത്തെ പീസ് അല്ല അല്ല അഭിപ്രായം പറയുക. ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും, എനിക്ക് ഒരെണ്ണമായിട്ട് ഒതുക്കാൻ പറ്റില്ല, എനിക്കറിയാം. പിന്നെ വളരെ ലളിതമാണ് അല്ലേ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞ പൈനാപ്പിൾ ഉണ്ടാകുമ്പോ ചെത്തി എന്നെ ഇങ്ങനെ കാണിച്ചു തന്നെ. അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. ഞാൻ അതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. പക്ഷെ രുചികരമാണ്, ചീസും ഒക്കെ ചേരുമ്പോ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഡേ നമ്മൾ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് ആഘോഷ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളോടൊപ്പം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നവരും നന്നായി നമ്മളോട് സപ്പോർട്ട് ചെയ്തു. ഇനിയും വരും ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് വരാൻ സാധിച്ചത്. പൊങ്ങി പൊങ്ങി പോരാനുള്ള ഒരു ഇതുണ്ടായത്, ഇടക്കിട്ട് നിർത്തി പോരാതേക്ക് ഇങ്ങനെ വന്നത്. പിന്നെ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും, അപ്പൊ മേലിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്താല് തൽക്കാലം. അപ്പൊ നമ്മള് പോവല്ല, നാളെ വീണ്ടും കാണാം. ബൈ ബൈ.